കഴിഞ്ഞ തൊടുപുഴ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുമായി മുസ്ലിം ലീഗും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസുമായി ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് അത് പാലിക്കണം എന്നതായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ആവശ്യം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചർച്ച ചെയ്ത് തീരാതെ വരികയും തെരഞ്ഞെടുപ്പിൽ അവസാന റൗണ്ട് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങൾ LDFന് വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും തമ്മിൽ അകൽച്ച ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട അകൽച്ച ഉണ്ടാവുകയും അകൽച്ചയുടെ പേരിൽ UDFൽ നിന്ന് വിട്ടുനിൽക്കാനും ജില്ലയിൽ തീരുമാനമുണ്ടായി. ഇത് പഠിക്കുന്നതിനും പരിശോധിക്കുന്നതിനുമായി UDFൻ്റെ മൂതംഗ സമിതിയെ സ്റ്റേറ്റ് നേതൃത്വത്തിൽ നിയോഗിക്കുകയും കഴിഞ്ഞ 4-ാം തീയതി തൊടുപുഴ റെസ്റ്റ് ഹൗസിൽ വെച്ച് കോൺഗ്രസുമായും ലീഗുമായും കേരള കോൺഗ്രസുമായും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചർച്ച ചെയ്യുകയും തുടർന്ന് എല്ലാവരെയും കൂട്ടിയിരുത്തി ചർച്ച ചെയ്തപ്പോൾ പൂർണ്ണമായി ഇവിടെ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഞങ്ങൾ റിപ്പോർട്ട് 7-ാം തീയതി തിരുവനന്തപുരത്ത് UDF നേതാക്കളുടെ മുമ്പിൽ സമർപ്പിക്കും എന്നറിയിച്ചാണ് അവിടെ നിന്ന് പോയത്. അതോടൊപ്പം തന്നെ ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് UDFൻ്റെ സ്റ്റേറ്റ് നേതൃത്വം ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കും എന്നറിയിച്ചിട്ടുള്ളതാണ്. ഏതായാലും 7-ാം തീയതി രാത്രി 11:00 ഞങ്ങൾക്കും ഒരറിവ് കിട്ടിയത്, മോളിൽ നിന്ന് സ്റ്റേറ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് നേതൃത്വം അറിയിച്ചത് പ്രശ്നങ്ങളൊക്കെ തീർന്നിരിക്കുന്നു എന്നതാണ്. എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ഈ ജില്ലയിൽ കോൺഗ്രസുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം പൂർണ്ണമായി തീർന്നിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ UDFൻ്റെ ജില്ലാ സമിതി വിളിച്ചു കൂട്ടി അന്ന് വന്ന 3 ആളിവിടെ എത്തി ഈ വിവരം ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന ഒരു സാങ്കേതിക പ്രശ്നം മാത്രമാണ് നിലനിൽക്കുന്നത്. ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് മിനിഞ്ഞാന്ന് ഞങ്ങൾ ഈ യോജിപ്പിലെത്താത്തത് കൊണ്ട് 5 മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് പ്രതിഷേധ സദസ്സിൽ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ രാത്രി വൈകി വന്ന ഒരറിയിപ്പിൽ പിന്നെ പെട്ടെന്ന് നമ്മുടെ എല്ലാ ശാഖകളും അറിയിക്കാനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുക്കാതെ. സമവായ ഫോർമുല മുസ്ലിം പ്രഖ്യാപിച്ചിട്ടില്ല ഇവിടെ, അത് ഇവിടെ വന്നവർ ഇംപ്ലിമെൻ്റ് ചെയ്യും. എന്തെടുത്താലും സ്റ്റേറ്റ് UDF എടുക്കുന്ന എല്ലാ തീരുമാനത്തിനും ഏത് തീരുമാനം മുസ്ലിം ലീഗ് നേതൃത്വത്തെ അനുസരിച്ച് മുമ്പോട്ട് പോകും. അല്ല, അവരുമായിട്ടല്ല, ഇവിടെ വന്ന് നിയോഗിച്ചിരുന്ന 3 ആളുകളുണ്ട്. അവരിവിടെ UDFൻ്റെ ജില്ലാ സമിതി വിളിച്ചു കൂട്ടി അതിനകത്ത് 7-ാം തീയതിയിലെ തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യും. അതെ അതെ, ജില്ലാ സമിതി ഇപ്പോൾ 17-ോ 18-ോ ജില്ലാ സമിതിയുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ പുറകോട്ടാക്കാം എന്നും അവരുടെ സൗകര്യം പ്രമാണിച്ച് പുറകോട്ടാക്കണമാക്കാമെന്നും ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അല്ല, അത് അതെ, അത് മിനിഞ്ഞാന്ന് തീരുമാനിച്ചപ്പോൾ പെട്ടെന്നത് നമ്മളെല്ലായിടത്തും അറിയിക്കാനും മാത്രമല്ല അതിൻ്റെ ഒരു വിവരങ്ങൾ നമുക്ക് പൂർണ്ണമായി കിട്ടിയില്ലായിരുന്നു അറിയിച്ചെങ്കിലും. അത് ചെറിയൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണ്. ഇല്ല ഇല്ല, ലീഗ് ഡിമാൻഡ് വെച്ച് ലീഗ് ഒരു കാര്യത്തിലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. ആ അഭിപ്രായ വ്യത്യാസം ഇനി കഴിഞ്ഞുപോയി, അത് വോട്ടിങ്ങും കഴിഞ്ഞു, തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. ഇനി ഒരു അവിശ്വാസ പ്രമേയം ഇവിടെ ഉണ്ടായാൽ മുസ്ലിം ലീഗ് ഈ സമിതിക്കെതിരായിട്ട് അവിശ്വാസ പ്രമേയത്തോടൊപ്പം നിൽക്കും. വിമർശനങ്ങളാണ് ആ സമയത്ത് ഉണ്ടായത്. അല്ല, ഒരാൾ പറഞ്ഞതും അതിപ്പോൾ ഓരോരുത്തരും അവരുടെ സൗകര്യത്തിനോ അല്ലെങ്കിൽ അപ്പോഴത്തെ വികാരത്തിനോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം. മുസ്ലിം ലീഗ് ഏതായാലും അവരാരും പറഞ്ഞ അതേ നാണയത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല. നമ്മൾ വളരെ UDF കാത്തു സൂക്ഷിക്കുന്ന ഒരു കക്ഷി എന്നുള്ളതിലേക്കും UDFന് വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു കക്ഷി എന്നുള്ളതിലേക്കും മുസ്ലിം ലീഗിന് ഒരിക്കലും അങ്ങനെ തള്ളി പറയാൻ കഴിയില്ല. ഞങ്ങൾ ആരെക്കുറിച്ചും പറയില്ല, പറഞ്ഞത് ആരാണെങ്കിലും അന്നത്തെ ഒരു വൈകാരികമായി പറഞ്ഞതാകാം എന്നതുകൊണ്ട് അതവിടെ തീർന്നു, ആ അധ്യായം തന്നെ ക്ലോസ് ചെയ്തു. ഇനി ആ ചർച്ചയില്ല. ഇപ്പോൾ തൊടുപുഴ മാത്രമല്ല, പലയിടത്തും നമ്പർ 2 ആയിട്ട് പല പഞ്ചായത്തുകളിലും ഉണ്ട്. അവിടെ
അവിടൊന്നും ഇത് വളർന്നിട്ടില്ലായിരുന്നു. തൊടുപുഴ ജില്ലാ നേതൃത്വം ഇടപെടേണ്ടി വന്നു. മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് മാത്രമാണ് ജില്ലാ നേതൃത്വം ഇടപെടേണ്ടി വന്നത്. ലോക്കലിലാണെങ്കിൽ അതായത് മണ്ഡലം കമ്മിറ്റിയും പഞ്ചായത്ത് കമ്മിറ്റിയും ബന്ധപ്പെട്ടാൽ മതിയായിരുന്നു. ഞങ്ങൾ ഇത് ജില്ല മുനിസിപ്പാലിറ്റിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ജില്ലയാണ്. അതുകൊണ്ടാണ് ഈ സമിതി ബന്ധപ്പെടുന്നത്. അന്നും പഞ്ചായത്തുകളിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ലായിരുന്നു. മാത്രമല്ല അങ്ങനെയൊന്നും പടർന്നിട്ടില്ല. എല്ലാവരും യോജിച്ചാണ് യു ഡി എഫ് പോകുന്നത് എല്ലാ തലങ്ങളിലും. പിന്നെ അന്നത്തെ ഒരു ബുദ്ധിമുട്ട് കാരണം ഇനി തൽക്കാലം ഞങ്ങൾ യു ഡി എഫിലേക്ക് സ്റ്റേറ്റ് നേതൃത്വം ഇടപെടാതെ ഞങ്ങൾ യു ഡി എഫ് സമിതിയിലേക്ക് ജില്ലയിൽ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനമെടുത്ത ശരിയാണ്. അത് 7-ാം തീയതി വൈകുന്നേരം കൊണ്ട് തീർത്തിരുന്നു. അവിടെ തുടങ്ങി. ഞങ്ങൾ ശില്പശാല ജില്ലാ ശില്പശാല നടത്തി. ഇനി 5 മണ്ഡലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഒരുക്കം 2005 എന്നാണ് നമ്മുടെ പരിപാടിയുടെ പേര് തന്നെ. അല്ല, അങ്ങനെ നമ്മൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പത്രം എഴുതി വന്നപ്പോക്ക് വന്നതാണ്. ഞങ്ങൾ പറഞ്ഞത് ഈ ഈ ഇത്രയും മുസ്ലിം ലീഗിനെ വിമർശിച്ചയാൾ അന്ന് യു ഡി എഫിൻ്റെ സമിതിയിലുള്ളതുകൊണ്ട് ഞങ്ങൾ തൽക്കാലത്തേക്ക് യു ഡി എഫിൻ്റെ സമിതിയിലേക്ക് പോകുന്നില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതെ, പൂർണ്ണമായിട്ടും. ഇനി അടുത്ത യു ഡി എഫ് മീറ്റിംഗ് 17-നോ 18-നോ ഉണ്ടാവും. 18-നാണ് ഇപ്പോൾ തീരുമാനിച്ചത്. അത് യു ഡി എഫിൻ്റെ സ്റ്റേറ്റ് നേതൃത്വവുമായി അവരുടെ അവിടെ സൗകര്യം പരിഗണിച്ച് ഇപ്പോൾ ഈ 3 പ്രതിനിധികളിലാരെങ്കിലും ഒരാളെങ്കിലും വരണമല്ലോ. അപ്പോൾ വരുമ്പോൾ അതൊന്ന് ഒന്ന് ഇംപ്ലിമെൻ്റ് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. എങ്ങനെ? അല്ല, സമവായത്തിൻ്റെ ഇല്ല. നമ്മുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മറ്റു മാർഗമില്ലാതെ മാത്രം എൽ ഡി എഫിന് വോട്ട് ചെയ്ത. ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ പ്രതിനിധികൾ ഇവിടെ വന്നത്. ഈ ഉപസമിതിയുടെ നിർദ്ദേശപ്രകാരം യു ഡി എഫ് സംസ്ഥാന നേതൃത്വം ഏത് നിലപാടെടുത്താലും നിലപാട് ഇനി മറ്റൊരു ഉപാധി ഇനി ലീഗ് വെക്കില്ല എന്ന് കേട്ടോ? ഉറപ്പാണ്. ഇനി ഒരു സ്റ്റേറ്റ് നേതൃത്വം എന്ത് തീരുമാനം വിഷയത്തിൽ എടുത്തോ അത് നമ്മൾ അംഗീകരിക്കും. അത് ഇവിടെ വന്ന് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള ഒരു പ്രശ്നം മാത്രമാണ്.